മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ മുഖ്യമന്ത്രി അശോക് ഗൈലോട്ടിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മന്ത്രി രാജേന്ദ്ര ഗുദ്ദ. ഗൈലോട്ടിനെ താൻ രക്ഷിക്കുകയാണ് ചെയ്തത്, എന്നാൽ വിശദീകരണം നൽകാനുള്ള അവസരം പോലും നൽകാതെയാണ് പുറത്താക്കിയതെന്നും രാജേന്ദ്ര ഗുദ്ദ പറഞ്ഞു. താനില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അശോക് ഗൈലോട്ട് ഇപ്പോൾ ജയിലിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജുൻജുനുവിൽ ഒരു പരിപാടിക്കിടെയായിരുന്നു രാജേന്ദ്ര ഗുദ്ദയുടെ ഈ വിവാദ പരാമർശം. നേരത്തെ മണിപ്പൂരിനെയും രാജസ്ഥാനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഗുദ്ദ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു. ഇഡിയും ആദായ നികുതി വകുപ്പും റെയ്ഡ് നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ചുമന്ന ഡയറി താൻ കൈവശപ്പെടുത്തിയിരുന്നു. ധർമ്മേന്ദ്ര രാത്തോറിനെതിരെ കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തുമ്പോഴായിരുന്നു അതെന്നും ഗുദ്ദ പറഞ്ഞു. മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചു, എന്ത് വില കൊടുത്തും ആ ഡയറി കൈക്കലാക്കണമെന്നും ആ ഡയറി കത്തിച്ചു കളയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഡയറിയിൽ യാതൊന്നും ഇല്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അത് നശിപ്പിക്കാൻ പറയില്ലായിരുന്നുവെന്നും ഗുദ്ദ പറഞ്ഞു. അതേസമയം മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ BJP വിമർശനവുമായി രംഗത്തെത്തി. കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിയുടെ മുഴുവൻ വിവരങ്ങളുമാണ് ഗുദ്ദ പറഞ്ഞ ഡയറിയിലുള്ളതെന്ന് BJP ആരോപിച്ചു. ഇതിനെക്കുറിച്ച് അറിയുന്നവർ സത്യം പറയണമെന്നും BJP വക്താവ് ഷഹസാദ് പൂനാവാല പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൈലോട്ട് സർക്കാരിനെതിരെ ലക്ഷ്യമിട്ടാണ് ഗുദ്ദ പരാമർശങ്ങൾ നടത്തുന്നത്. ഇത് BJP ഏറ്റുപിടിച്ചതോടെ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.